നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് കമ്പം, ഫ്രഷ് കമ്പം വെച്ചിട്ട്, ചോളം വെച്ചിട്ട് ഇതരച്ച് നല്ലൊരു ബൂരി ചുട്ടെടുക്കുക. ബൂരി അതേപോലെ ബട്ടൂരയും ചുട്ടെടുക്കുക. എങ്ങനെയാ അത് ഉണ്ടാക്കിയെടുക്കുക, എന്തെല്ലാം ചേരുവകളാണ് ഇതിലോട്ട് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് നമ്മൾ ചോളം എടുത്തിട്ടുണ്ട്, ഫ്രഷ് ചോളം കമ്പം. ഇത് ഈ കമ്പം അത് തണ്ടിൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഒന്ന് കഴുകിയെടുക്കുക. ഇനി അത് നമുക്ക് മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കുക. മിക്സിയിലോട്ട് ചേർത്ത് ആവശ്യമായ വെള്ളം ഒഴിച്ച് അത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം അതിലോട്ട് ഒഴിച്ചെടുക്കണം. നല്ല ഫൈനാക്കി അരച്ചെടുക്കുക. ഇനി അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ ചോള അരച്ചതിലോട്ട് ഉപ്പ് ചേർത്ത് ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കാം നമുക്ക്. ഇനി നമുക്ക് അതിലോട്ട് ഒരല്പം ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. അധികമൊന്നും വേണ്ട, ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത്, അര സ്പൂണിൻ്റെ അടുത്ത് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതിനെ കൊണ്ട് ഇത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. വേറെ പൊങ്ങാൻ വെക്കുന്നൊന്നുമില്ല. അതിലോട്ട് ചേർത്ത് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പൊടി ഇട്ടതിന് ശേഷം ആയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും ആവില്ല. അപ്പോൾ ഈ മാവിലോട്ട് തന്നെ ചേർത്ത് കൊടുത്ത് നല്ല മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ആട്ട വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ആട്ട ചേർത്തിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടെ ലൂസ് മാവാക്കിയെടുക്കുക. അതല്ലെങ്കിൽ മൈദ ആണെങ്കിൽ മൈദ ചേർത്തിട്ട് മാവ് റെഡിയാക്കിയെടുക്കുക. ഞാനിപ്പം മൈദ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ മൈദ ചേർത്തിട്ട് ഈ മാവ് ഒരു ചപ്പാത്തി മാവ് പരുവത്തിലാവുന്നത് വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ആവശ്യത്തിനുള്ള കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് അങ്ങനെ മാവ് റെഡിയാക്കിയെടുക്കുക. ചപ്പാത്തി മാവിടെ അത്ര ടൈറ്റിൽ വേണ്ട, കുറച്ച് ബട്ടൂരൊക്കെ ആകുമ്പോൾ കുറച്ചും പാടെ ലൂസിൽ ആയാൽ മതി. നല്ലൊരു സോഫ്റ്റ് ബട്ടൂര റെഡിയാക്കിയെടുക്കാം നമുക്ക്. ചോളം, ഫ്രഷ് ചോളം വെച്ചിട്ട് ലേശം പാടെ പൊടി ചേർത്ത്, ഒരു കപ്പും പാടെ പൊടി ചേർത്തു. ഇനി അതും നല്ലപോലെ എന്നതിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കോർക്ക് മാറ്റിയിട്ട്, നമുക്ക് ബീറ്റർ മാറ്റിയിട്ട് കൈകൊണ്ട് നല്ലപോലെ കുഴച്ച് മാവൊന്ന് റെഡിയാക്കിയെടുക്കണം. ആ പൊടി പോരാ, ഒരു കപ്പ് പൊടിയും പോലെ ഒരു മൂന്ന് കപ്പിൻ്റെ അടുത്ത് രണ്ടേ മുക്കാൽ കപ്പ് പൊടിയോളം ചേർത്ത് നല്ലപോലെ കുഴച്ച് റെഡിയാക്കിയെടുത്തു. നല്ല ഫൈനാക്കി കുഴച്ചെടുത്തു. ഇനി ഒലീവ് ഓയിൽ, ഒരു സ്പൂണിൻ്റെ അടുത്ത് ഒലീവ് ഓയിൽ അതിലോട്ടൊന്ന് ചേർത്ത് അതൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇനി ഒലീവ് ഓയിൽ ഇല്ലാച്ചിട്ട്, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻഡ് ഓയിലോ വെളിച്ചെണ്ണ എന്താണോ നമ്മുടെ അടുത്തുള്ളത് വെച്ചിട്ട് ഒരു സ്പൂണോളം ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കുക. ഒരു 8-10 മണിക്കൂർ സമയം മാവ് സെറ്റാവാൻ വെക്കണം. അപ്പോഴേ ബട്ടൂരയുടെ മാവ് നല്ലവണ്ണം പൊങ്ങി വരണം. എങ്കിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ബട്ടൂര റെഡിയാക്കിയെടുക്കാൻ പറ്റുള്ളൂ. മാവ് നല്ലപോലെ പൊങ്ങി വരാനും അതിന് നമ്മൾ നല്ലോണം കുഴച്ച് റെഡിയാക്കി ഒരടപ്പ്, നല്ലൊരു അടപ്പുള്ളൊരു പാത്രത്തിൽ വെച്ച് അടച്ച് വെക്കണം. നമുക്ക് രാവിലെ ബട്ടൂര റെഡിയാക്കിയെടുക്കാം. ചോള ബട്ടൂര ഈ പാത്രത്തിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെക്കുക. ഇത് നമുക്ക് തല്ലാജിലൊന്നും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാദാ പുറത്ത് വെച്ചാൽ മതി. ഇനി ഇതടച്ച് അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് രാവിലെ ബട്ടൂരയുടെ മാവ് എന്തായിട്ടുണ്ടെന്ന് ഇൻഷാല്ലാ നോക്കാം. നേരം കൊളുത്തു ബട്ടൂരയുടെ മാവ് ഒന്ന് നോക്കാം. മാവ് നല്ലപോലെ പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്.
അത് ബോൾസാക്കി ആദ്യം നമുക്കൊരു അഞ്ചാറ് ഭൂരി ചുട്ടെടുക്കാം. എങ്ങനെ ഭൂരി എന്താ ചോളം വെച്ചിട്ട് എങ്ങനെ ഫ്രഷ് ചോളം വെച്ചിട്ട് എങ്ങനെ ഭൂരി ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. പരത്തിയെടുക്കാൻ കുറച്ചൊരു റിസ്ക്കാണ്. ഭൂരിക്ക് ആകുമ്പോൾ പറ്റ തിന്നാക്കരുത്. ഭൂരി കുറച്ചൊരു കനത്തിൽ പരത്തുക. ഭൂരിക്ക് കുറച്ചൊരു റിസ്ക് ഉണ്ട് പരത്തിയെടുക്കാനൊക്കെ. എന്നാലും നമുക്ക് ആദ്യം കുറച്ച് ഭൂരി ചുട്ടെടുക്കാം. ഭൂരി ചുട്ടത് മക്കൾക്ക് കൊടുക്കാൻ പോവാണ്. സ്കൂള് പോവാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ചുട്ടത് അവർക്ക് കൊടുക്കുക. ഇനി നമുക്ക് ബട്ടൂര ചുട്ടെടുക്കാം. ബട്ടൂര ബോള് കയ്യിൽ വെച്ചിട്ട് ചോളത്തിൻ്റെ ബോള് കയ്യിലെടുത്തിട്ട് കയ്യിൽ എണ്ണ തടവുക. എന്നിട്ട് നല്ലപോലെ കയ്യിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കുക. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബട്ടൂര ഭൂരിയേക്കാളും നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട്. പറ്റ തിന്ന ഭൂരിയുടെ മാവ് സോഫ്റ്റായിട്ട് നമ്മൾ പരത്തിയെടുക്കുന്നതിനെ കൊണ്ട് ഒന്ന് പരത്തി റെഡിയാക്കി എടുക്കുമ്പം കുറച്ച് ചിലത് പൊട്ടാൻ സാധ്യത ഉണ്ട്. ഇതാവുമ്പോൾ അങ്ങനെയൊന്നും വരുന്നില്ല. നമ്മൾ കയ്യിൽ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് കനത്തിലായതിനെ കൊണ്ട് അത് പൊട്ടാതെ നല്ല വൃത്തി നല്ല ബബ്ലി ആയിട്ട് തന്നെ പൊരിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി മാവ് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബട്ടൂര റെഡിയാക്കിയെടുക്കാം. മാവ് പരത്തിയെടുത്തു. ഇനി നമുക്കത് എണ്ണയിലോട്ട് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചൊരു കനം വേണം. ഈ ഒരു കനത്തിലിങ്ങനെ കയ്യിൽ വെച്ച് പരത്തിയെടുത്താൽ മതി. ഇനി കല്ലിലോ ഒക്കെ വേണമെങ്കിലും പരത്തിയെടുക്കുക. പൊടി വെച്ചിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്യാനുള്ളതാകുമ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എണ്ണയിൽ പൊടിയൊന്നും ആവില്ല. ഇതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആ എണ്ണ ചൂടായിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിട്ട ബോള് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നമ്മളെ കുഞ്ഞി ബട്ടൂരകൾ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചോള ബട്ടൂരയാണ്, കമ്പ ബട്ടൂരയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡിഷുമാണ്. ബട്ടൂര മാത്രമായിട്ടല്ല, ഇത് വെച്ചിട്ട് നമുക്ക് മധുരമൊക്കെ ചേർത്ത് ഒരു നല്ല സ്നാക്സ് രൂപത്തിലും പല്ലട രൂപത്തിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നാളികേരം മിക്സും പഞ്ചസാരയും നല്ല ജീരകം ഒക്കെ ചേർത്തിട്ട് പല്ലട പോലെ മടക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം. ചപ്പാത്തി പോലെ വേണമെങ്കിൽ ചുട്ടെടുക്കാൻ കഴിയുന്ന തോന്നണം. ഞാൻ ഇതുവരെ ചപ്പാത്തി റെഡിയാക്കി നോക്കിയിട്ടില്ല. ചോളം വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. മധുര പലഹാരങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് റെഡിയാക്കിയെടുക്കാം. പല്ലട വേണമെങ്കിലും അതേപോലെ ആവിക്ക് പൊഴിഞ്ഞ് ഇലയുടെ പോലെ നാളികേരമൊക്കെ ചേർത്തിട്ട് ഇലയുടെ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ എരിവുള്ള ചിക്കൻ്റെ ബീഫിൻ്റെ ഒക്കെ മിക്സ് റെഡിയാക്കിയിട്ട് അങ്ങനെ ഇലയുടെ പോലെ ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ നാലുമണി പലഹാരമായിട്ടൊക്കെ നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ട്. നല്ല കുട്ടികൾ ചോളം പുഴുങ്ങിയെടുക്കുക. നമ്മൾ സാധാ ചെയ്യുക. പുഴുങ്ങിയെടുത്ത ചോളം അത്ര തന്നെ മക്കൾ എല്ലാവരും ഒന്നും കഴിക്കൂല. ഇങ്ങനെ ആകുമ്പോൾ എല്ലാവരും കഴിച്ചോളും. ഇതിൻ്റെ തവിടൊക്കെ നമുക്ക് നല്ലതുമാണ് കഴിക്കുന്നത്. അത് നമ്മൾ അരിച്ചെടുക്കുന്നൊന്നുമില്ല. അത് അതിലോട്ട് തന്നെ പൊടിയിട്ടിട്ട് കുഴച്ചെടുക്കുക ചെയ്യുന്നത്. ഒരെണ്ണം നമ്മൾ ചുട്ടെടുത്തു. ചുട്ടത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇലയുടെയും സ്നാക്സും ഇതൊന്നും ഉണ്ടാക്കാൻ 8-10 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിലോട്ട് ഈസ്റ്റും ചേർക്കണ്ട. ഒരു ശകലം അപ്പ സോഡ വേണമെങ്കിൽ, ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്തെടുത്താൽ മതി. എന്നാലും നമുക്ക് ഒരു 1 മണിക്കൂർ കുറഞ്ഞ സമയം വെച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് ഇലയുടെയും
സ്നാക്സുകളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ബട്ടൂരി അതിനെ കൊണ്ടാണ് നമ്മൾ രാത്രി മാവ് റെഡിയാക്കി വെച്ചത്. വേറെ നമ്മൾ സാധാ സ്നാക്സുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയ പാടൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ സമയം സാധാ സ്നാക്സിന് വെക്കുന്ന ടൈം വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളൊരു ലാസ്റ്റിൽ ബട്ടൂര റെഡിയാക്കി. അങ്ങനെ നമ്മുടെ ബട്ടൂരയുടെ ഫ്രൈ ചെയ്യലെല്ലാം കഴിഞ്ഞു. ശകലം മാവ് ആക്കിണ്ടായിരുന്നു ബട്ടൂരൊക്കെ തികയില്ല. അതേറ്റ് ഇങ്ങനെ ബോൾസാക്കി ചെറിയ കുഞ്ഞ് കടല പോലെ ബോൾസാക്കി ഫ്രൈ ചെയ്തെടുത്തതാണിത്. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഫില്ലിങ് നിറച്ചിട്ട് നമുക്ക് ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബട്ടൂര എല്ലാം ചുട്ട് കഴിഞ്ഞു. സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞ് ബട്ടൂര ബൂരി പോലെ നമുക്ക് പ്രസ്സിൽ പരത്തിയിട്ടോ അല്ലെങ്കിൽ കല്ലിൽ പരത്തിയിട്ടോ വേണമെങ്കിലും ചുട്ടെടുക്കാം. പപ്പടം പോലെയൊന്നുമല്ല, നല്ല സോഫ്റ്റിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പരത്തിയെടുത്ത് ചുടാൻ മാവ് നല്ല സോഫ്റ്റായതിനെ കൊണ്ട് കുറച്ചൊരു റിസ്ക്കാണ്. എങ്ങനെ കയ്യിൽ പരത്തി ചുട്ടെടുക്കാൻ പെട്ടെന്ന് നല്ല എളുപ്പമായിട്ട് നമുക്ക് പറ്റും. കയ്യിലിങ്ങനെ എണ്ണ തടവിയിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ബട്ടൂരിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചോളപ്പൊടി വെച്ചിട്ട് ഫ്രഷ് ഉണക്കി പൊടിക്കാത്ത ചോളം വെച്ചിട്ട് കമ്പം വെച്ചിട്ട് ചുട്ടെടുത്ത നല്ല ബട്ടൂരയാണ്. വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമാണ്. മക്കൾ ചോളം കഴിക്കാനൊക്കെ റിസ്ക്കാണെങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ കഴിച്ചോളും. ചോളം കഴിക്കാത്ത മക്കൾക്കും കമ്പം പുഴുങ്ങിയ എല്ലാ മക്കളും കഴിക്കാത്തവരുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ ബൂരിയോ ബട്ടൂരോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളും. അപ്പോൾ ശരി, ഓക്കെ, അസ്സലാമു.